നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് UTL എന്ന കമ്പനിയുടെ ഗാമ പ്ലസ് എന്ന 1 kW ഇൻബിൽട്ട് MPPT സോളാർ ഇൻവെർട്ടറാണ്. നമ്മൾ വീട്ടിൽ ഇൻവെർട്ടറൊക്കെ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഒരു സോളാർ ഇൻവെർട്ടർ നമ്മൾ ഫിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഇല്ലയോ എന്ന് അറിയുവാൻ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. ഇത് സ്കിപ്പ് ചെയ്യരുത്. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. UTL കമ്പനി ഗാമ പ്ലസ് എന്ന മോഡലിനെ അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇൻബിൽട്ട് rMPPT ടെക്നോളജിയിലാണ്. കമ്പനി ഇതിന് കൊടുത്തിരിക്കുന്നത് 2 കൂളിംഗ് ഫാനാണ്. ഇത് കണ്ടാൽ തന്നെ നല്ല അടിപൊളി ലുക്കാണ്, കാണാൻ തന്നെ സൂപ്പർ. അതിനെ നല്ല ടെക്നോളജിയിലേക്കാണ് ഇവർ നിർമ്മിച്ചിരിക്കുന്നത്. കൂടുതൽ ഫെസിലിറ്റീസും കാര്യങ്ങളും ഇന്ന് നിലവിൽ ഈ ബ്രാൻഡിനുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇൻബിൽട്ട് rMPPT ടെക്നോളജി ആയതുകൊണ്ട് നമുക്ക് 2nd MPPT ചാർജർ വാങ്ങിച്ചു വെക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇൻവെർട്ടറിൻ്റെ ഉപയോഗങ്ങൾ നടക്കുകയും ചെയ്യും, സോളാർ MPPT ടെക്നോളജിയിൽ നമുക്കത് ചാർജ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ 2 ഗുണങ്ങളോടും കൂടിയാണ് കമ്പനി ഇതിനെ ഒറ്റ ഒരു ബോക്സിനകത്തായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഇന്ന് ഇന്ത്യയിൽ നല്ലൊരു ടെക്നോളജി ഉള്ള ഒരു ബ്രാൻഡാണ് UTL ഗാമ പ്ലസ്. സോളാർ പാനൽ ആഡ് ചെയ്യുന്നത് കസ്റ്റമറിൻ്റെ ബഡ്ജറ്റിനൊക്കെ അപേക്ഷിച്ചാണ്. അപ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ള റിസൾട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. ഗാമ പ്ലസിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന ബാറ്ററി 150 AH UTLൻ്റെ തന്നെ C10 ടൈപ്പ് ബാറ്ററിയാണ്. 5 ഇയർ വാറൻറ്റിയുള്ള ബാറ്ററിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സോളാർ പാനലും UTLൻ്റെ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഫസ്റ്റ് വ്യൂ ഒന്ന് കാണാം. അതിൻ്റെ ഡിസ്പ്ലേയിൽ എന്തൊക്കെയാണ് എഴുതി കാണിക്കുന്നത് നമുക്ക് ഇത് കണ്ടു നോക്കാം. ആ സെൻട്രലിലുള്ള റെഡ് സ്വിച്ചാണ് നമുക്ക് സിസ്റ്റം ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ആയിട്ട് ഉപയോഗിക്കുന്നത്. ഒരു വട്ടം പ്രസ് ചെയ്താൽ ഓൺ ആകുകയും അടുത്തത് വീണ്ടും തിരിച്ച് ഒരു വട്ടം കൂടെ പ്രസ് ചെയ്താൽ ഓഫ് ആകുകയും ചെയ്യും. ഓൺ ആകുന്ന സമയത്ത് നമുക്ക് ആ ഗ്രീൻ ഇൻഡിക്കേറ്റർ അവിടെ കത്തി നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. പുതിയ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നതിൻ്റെ ഒരു ഡിസ്പ്ലേയിലാണ് നമുക്ക് ഇതൊക്കെയാണ് എഴുതി കാണിക്കുന്നത്. ബാറ്ററി വോൾട്ടേജ്, ലൈൻ വോൾട്ടേജ്, ലൈൻ ഔട്ട്പുട്ട് എത്രയുണ്ട്, പിന്നെ സോളാർ പാനലിൻ്റെ വോൾട്ടേജ്, സോളാർ പാനലിൻ്റെ ആംബിയർ, ഇത്ര പെർസെൻറ്റേജ് നമുക്കവിടെ നമുക്ക് ലോഡ് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് KWH എത്ര കിലോ എത്ര യൂണിറ്റ് നമുക്ക് സോളാറിൽ നിന്ന് കിട്ടി എന്നുള്ളത് അറിയാൻ വേണ്ടി KWH പുതിയ യൂണിറ്റ് ആയതുകൊണ്ട് നമുക്കതിനകത്ത് 0 ആണ് KWH കാണിക്കുന്നത്. അത് വരുന്ന ദിവസങ്ങളിൽ നമുക്കിങ്ങനെ കൂടിക്കൂടി വരുന്നതായിട്ട് കാണാം. സിസ്റ്റം നമുക്ക് ബാറ്ററി ഫുള്ളായതിന് ശേഷം ഇത് ഓട്ടോമാറ്റിക്കലി നമുക്ക് നമ്മുടെ ലൈൻ വോൾട്ടേജിനെ, അതായത് KCB നമുക്ക് ഓഫ് ചെയ്ത് നിർത്തിക്കൊണ്ട് നമുക്ക് പിന്നെ ബാറ്ററിയും സോളാർ പാനലും കൂടെ ആണ് നമുക്ക് വൈദ്യുതി തരുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്കവിടെ മെയിൻസ് ഓഫ് എന്ന് എഴുതി കാണിക്കും. അതായത് ഗ്രിഡ് ലൈൻ ഉണ്ടായിരിക്കുകയും പക്ഷേ നമുക്ക് ആ ഗ്രിഡിനെ ഓഫ് ചെയ്തിട്ട് വീണ്ടും സോളാറിൽ നിന്നായിരിക്കും നമുക്ക് പവർ തരുന്നത്. അപ്പോൾ അവിടെ മെയിൻസ് ഓഫ് എന്ന് പറഞ്ഞ് മുകളിൽ എഴുതി കാണിക്കും. KCB ലൈന് നമുക്ക് ഇല്ലാത്ത സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ മെയിൻസ് ഓഫ് എന്നും പറഞ്ഞ് മുകളിൽ എഴുതി കാണിക്കുകയും അതോടൊപ്പം തന്നെ നമുക്ക് ആബ്സെൻ്റ് എന്നൊരു ഓപ്ഷൻ അവിടെ എഴുതി കാണിക്കുകയും പിന്നെ നമ്മുടെ അതിൻ്റെ ആ ഡിസ്പ്ലേയുടെ കളർ ഗ്രീൻ ആയിരിക്കും. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു റീഡിംഗ് എടുത്തതിനകത്ത് നിന്ന് മനസ്സിലായത് KWH എന്ന് എഴുതിയതിനകത്ത് 50.7 യൂണിറ്റ് വൈദ്യുതി നമുക്ക് ലഭിച്ചു എന്നതാണ് അവിടെ എഴുതി കാണിക്കുന്നത്. കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഞാൻ അതിൻ്റെ വീണ്ടും ഒരു റെക്കോർഡ് എടുക്കുകയാണ്. അത് ക്ലൗഡുള്ള സമയത്താണ് ഞാൻ ഈ റെക്കോർഡ് എടുക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് വോൾട്ടേജും പാനലിൻ്റെ വോൾട്ടേജും ആംബിയറും ഒക്കെ കുറവായിട്ടാണ്. പക്ഷേ നമുക്ക് ഇത്രയും മാസങ്ങൾക്ക് ശേഷം കിട്ടിയ ഒരു യൂണിറ്റ്, എത്ര യൂണിറ്റ് വൈദ്യുതി നമുക്കിവിടെ ലഭിച്ചു എന്നുള്ളത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതിനകത്ത് 319.4 യൂണിറ്റ് കറണ്ട് ഇവിടെ ലഭിച്ചതായിട്ട് ഇതിൻ്റെ റെക്കോർഡിലുണ്ട്. അപ്പോൾ ഇത് ഇപ്പോഴത്തെ നിലവിൽ ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ ക്ലൗഡ് നിറഞ്ഞ സമയമാണ്. അതുകൊണ്ട് വോൾട്ടേജും ആംബിയറും കുറവാണ്. എന്നാലും ഞാനിത് റെക്കോർഡ് എടുത്തിട്ട് അത് പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഗാമ പ്ലസിൻ്റെ സ്വിച്ചുകളൊക്കെ നമുക്ക് വീണ്ടും അതിൻ്റെ ഫംഗ്ഷനും ഒക്കെ ഒന്ന് പരിചയപ്പെടാം. ഇതിൻ്റെ മെയിൻ സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റം ഓൺ ഓഫ് ചെയ്യാനുള്ള സെൻട്രലിലെ റെഡ് ബട്ടണാണ്. നമുക്ക് അത് ഒരു വട്ടം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ആകുകയും അടുത്ത ഒരു വട്ടം കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഓഫ് ആകുകയും ചെയ്യും. അതാണ് സിസ്റ്റത്തിൻ്റെ ഓൺ ഓഫ് ബട്ടൺ. ഏറ്റവും മുകളിൽ കാണുന്ന ബട്ടണാണ് IT മോഡ് എന്ന് പറയുന്നത്. അത് നമ്മൾ എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ബട്ടണിൽ 3 വട്ടം അടുപ്പിച്ച് പ്രസ് ചെയ്താൽ അത് എനേബിൾ ആവും. അപ്പോൾ അതങ്ങനെ എനേബിൾ ചെയ്ത് വെക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ കമ്പ്യൂട്ടർപരമായിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക് അത് ബാറ്ററി ലോ വോൾട്ടേജ് വരുമ്പം പെട്ടെന്ന് കട്ട് ഓഫ് ആവാതിരിക്കാൻ വേണ്ടിയാണ് IT മോഡ്. അപ്പോൾ കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഒരു പ്രത്യേകത ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ആ മോഡ് ഉപയോഗിക്കുന്നത്. അത് വീണ്ടും 3 പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോൾ അത് ആ ലൈറ്റ് ഓഫ് ആവുകയും ആ മോഡ് ഡിസേബിൾ ആവുകയും ചെയ്യും. 2nd ബട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മൾ SMF ബാറ്ററിയും ട്യൂബിലർ ബാറ്ററിയും ആവശ്യക്കാർക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ട്യൂബിലർ ബാറ്ററിയാണ്. അപ്പോൾ ട്യൂബിലർ ബാറ്ററി ഉപയോഗിക്കുന്നവർക്ക് അതിനകത്ത് എനേബിൾ ചെയ്യേണ്ട ഓൾറെഡി എനേബിൾ ആണ്.
SMF ബാറ്ററിയാ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ആ ബട്ടണിൽ മൂന്ന് വട്ടം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രീൻ ലൈറ്റ് കത്തി കിടക്കുന്നതായിരിക്കും, അത് എനേബിൾ ആവും. അപ്പം SMF ബാറ്ററി ഉപയോഗിക്കുന്നവർക്ക് മാത്രം വേണ്ടിയാണ് അത് ഗ്രീൻ ലൈറ്റ് കത്തിക്കും. ടൂ വീലർ ബാറ്ററിയാ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ആ ലൈറ്റ് ഓൺ ആക്കേണ്ട കാര്യമില്ല, അത് ടൂ വീലർ മോഡിൽ തന്നെയാണ് കിടക്കുന്നത്. അങ്ങനെ രണ്ട് മോഡാണ് അവിടെ കമ്പനി കൊടുത്തിട്ടുള്ളത്. അടുത്തതായി ബൂസ്റ്റ് ചാർജിങ് എന്ന ഓപ്ഷനാണ് ഇത്. നമുക്ക് KSEB എന്നൊക്കെ നമ്മൾ ബാറ്ററിയൊക്കെ ചാർജ് ചെയ്യാനായിട്ട് പെട്ടെന്ന് ചാർജ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ബൂസ്റ്റ് ചാർജിങ് ബട്ടൺ ഉപയോഗിക്കുന്നത്. സാധാരണ നിലയിൽ നമ്മുടെ ബാറ്ററിയൊക്കെ എന്ന് പറഞ്ഞാൽ 10 ആമ്പിയറിലാണ് ചാർജ് ആവുന്നത്. അപ്പോൾ നമുക്ക് ഈ ബട്ടണിൽ നമ്മൾ മൂന്ന് വട്ടം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബൂസ്റ്റ് ചാർജിങ് നമുക്ക് എനേബിൾ ആയിട്ട് ആ ഗ്രീൻ ലൈറ്റ് അവിടെ കത്തിക്കിടക്കും. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ബാറ്ററിക്ക് എന്ന് പറഞ്ഞാൽ 15 ആമ്പിയർ, നമ്മൾ സാധാരണ നിലയിൽ 10 ആമ്പിയറിലാണ് ചാർജ് ചെയ്യുന്നത് പറഞ്ഞു. അപ്പോൾ അതിനോടൊപ്പം തന്നെ 5 ആമ്പിയർ ബൂസ്റ്റ് ചെയ്തിട്ട് 15 ആമ്പിയറിൽ നമ്മുടെ ബാറ്ററി സഡനായിട്ട് ചാർജ് ചെയ്യാൻ വേണ്ടിയാണ് ഒരു ബൂസ്റ്റ് ഓപ്ഷൻസ് ഇതിനകത്ത് ഈ UTL എന്ന് പറഞ്ഞ കമ്പനി കൊടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് ലാസ്റ്റ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ സ്വിച്ച് തന്നിരിക്കുന്നത് ഗ്രിഡ് ചാർജിങ്ങിൻ്റെ ഓപ്ഷനാണ്. അതായത് ബാറ്ററി ചാർജ് നമുക്ക് KSEB ലൈനിൽ നിന്നും ചാർജ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഓപ്ഷനാണ് അതിനകത്ത്. ആ ബട്ടൺ മൂന്ന് വട്ടം പ്രസ് ചെയ്യുമ്പോൾ ആ LED ലൈറ്റ് ഓൺ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഗ്രിഡ് ചാർജിങ് ഓഫ് മോഡിലായിരിക്കും. അപ്പോൾ അത് മൂന്ന് പ്രാവശ്യം നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ LED ലൈറ്റ് ഓഫായിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് KSEB നിന്ന് നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് കറണ്ട് എടുക്കുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് DG മോഡാണ്. ഈ DG മോഡ് എന്ന് പറഞ്ഞാൽ ജനറേറ്ററൊക്കെ ഉപയോഗിച്ച് വൈദ്യുതി എടുക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. ആ DG മോഡ് ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ ആ ബട്ടണിൽ നമ്മളൊരു 10 സെക്കൻഡ് ഇങ്ങനെ പിടിച്ച് പ്രസ് ചെയ്ത് പിടിച്ചാന്നുണ്ടെങ്കിൽ ആ ഒരു LED ലൈറ്റ് ഇടയ്ക്ക് ബ്ലിങ്ക് ചെയ്യും. അപ്പോൾ DG മോഡ് ഓൺ ആയിരിക്കും. അതുപോലെ തന്നെ വീണ്ടും അതുപോലെ നമ്മൾ 10 സെക്കൻഡോളം പ്രസ് ചെയ്ത് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ DG മോഡ് ഓഫായി നമുക്ക് ചെയ്യാം. അത് എനേബിൾ ചെയ്യുന്നതും അതിലാണ്, ഡിസേബിൾ ചെയ്യുന്നതും അതിൽ തന്നെയാണ്. നമ്മുടെ ഈ മൂന്ന് മോഡുകൾ സെലക്ട് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബൂസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ബട്ടണിൽ ഒരു 15 സെക്കൻഡോളം നമ്മൾ പ്രസ് ചെയ്ത് പിടിക്കുമ്പം ആ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു വിൻഡോ അവിടെ വരും. അതായത് ഹൈബ്രിഡ് സ്മാർട്ട് PCU എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ ഏറ്റവും മുകളിലത്തെ ആ ഒരു IT മോഡിൻ്റെ ബട്ടണിലും അതിൻ്റെ താഴത്തെ ആ ബട്ടണിലൂടെ നമുക്ക് മേളോട്ടും താഴോട്ടും സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെയാണ്. അത് നമുക്ക് ഏതാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കൊണ്ടുവരുന്നിട്ട് അപ്പോൾ അത് ആ ഒരു ഓപ്ഷൻ PCU എന്നുള്ള ഓപ്ഷൻ ആണെങ്കിൽ ആ PCU ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യും, സ്മാർട്ടാണ് സ്മാർട്ട് ബ്ലിങ്ക് ചെയ്യും, ഹൈബ്രിഡാണ് ഹൈബ്രിഡ് ബ്ലിങ്ക്. അപ്പോൾ നമ്മളത് സെലക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഏറ്റവും അടിയിലത്തെ നമ്മുടെ ആ ഒരു ഗ്രിഡ് ചാർജിങ്ങിൻ്റെ ആ ഒരു ബട്ടണിൽ ഒരു വട്ടം പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് എനേബിൾ ആവും. അപ്പോൾ ഞാനിവിടെ PCU മോഡ് എനേബിളാണ് വെച്ചിരിക്കുന്നത്. ഹൈബ്രിഡ് മോഡ് എന്ന് വെച്ചാൽ നമുക്ക് ഈ വളരെ കുറച്ച് സമയമൊക്കെ ഇലക്ട്രിസിറ്റി കിട്ടുന്ന ഏരിയയിലേക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. അതായത് നമുക്ക് വൈദ്യുതി, അതായത് ഇലക്ട്രിസിറ്റി നമുക്ക് കുറച്ച് കിട്ടുകയും അത് കഴിഞ്ഞാൽ നമ്മൾ സോളാറിലേക്ക് മാറുകയും അത് കഴിഞ്ഞ് ബാറ്ററി, ആ ഒരു ഓപ്ഷനാണ് നമുക്ക് ഹൈബ്രിഡ് മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് സമയം കറണ്ടൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ സമയം നമ്മൾ ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് എടുക്കുന്നത് അങ്ങനെയൊക്കെയുള്ള ഒരു ഓപ്ഷന് വേണ്ടി മാത്രമാണ് ഈ ഹൈബ്രിഡ് മോഡ്. അടുത്തതായിട്ട് നമുക്ക് സ്മാർട്ട് മോഡാണ്. സ്മാർട്ട് മോഡിൽ നമ്മൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാറ്ററി എപ്പോഴും നമുക്ക് ഫുള്ളായിട്ട് തന്നെ നിൽക്കും. അപ്പോൾ എന്നിട്ട് നമ്മൾ രാവിലെ സൂര്യപ്രകാശം വരുമ്പോഴത്തേന് ഈ ബാറ്ററിയിൽ നിന്ന് ചേഞ്ച് ഓവറായിട്ട് സോളാറിലേക്ക് മാറും. അത് കഴിഞ്ഞ് നമുക്ക് സോളാറിൻ്റെ പവർ കഴിയുമ്പം നമ്മൾ ഗ്രിഡിലേക്ക് പോകും. ഗ്രിഡിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റിയിലേക്ക്. ഇലക്ട്രിസിറ്റി ഇല്ലാത്ത സമയത്ത് മാത്രമാണ് നമ്മുടെ ബാറ്ററിയിലെ ഊർജ്ജം നമുക്ക് ഉപയോഗിക്കാനൊക്കെ. അതാണ് സ്മാർട്ട് മോഡ്. അപ്പം ബാറ്ററി എപ്പോഴും ഫുള്ളായിരിക്കുകയും ചെയ്യും. എന്നാൽ സൂര്യപ്രകാശം വരുന്ന സമയത്ത് നമുക്ക് ആ സോളാറിലെ ആ ഒരു ഊർജ്ജം നമുക്ക് ഉപയോഗിക്കാൻ തരികയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് ശേഷം ഇലക്ട്രിസിറ്റിയിലേക്ക്. അതാണ് സ്മാർട്ട് മോഡ്. എൻ്റെ ലാസ്റ്റ് ഓപ്ഷൻസാണ് നമുക്ക് PCU മോഡ് എന്ന് പറയുന്നത്. ഈ PCU മോഡിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ ബാറ്ററി ചാർജിങ് ആണ് ആദ്യത്തെ ഓപ്ഷൻ. ആ ബാറ്ററി ഒരു 10-11 മണിയാകുമ്പോൾ ബാറ്ററി ചാർജ് ആവും. ബാറ്ററി ചാർജ് ആയാലും ഇത് ചേഞ്ച് ഓവറായിട്ട് നമുക്ക് നേരെ സോളാറും ബാറ്ററിയും കൂടെ പവർ തരും. അപ്പോൾ ഇത് സോളാറും ബാറ്ററിയും കൂടെ പവർ തന്നിട്ട് നമുക്കിത് കണ്ടിന്യൂ ആയിട്ട് നമുക്ക് ഈ പവർ തന്നെ കിട്ടി നമുക്കൊരു 6 മണി അല്ലെ വൈകിട്ട് 7 മണി വരെയൊക്കെ നമുക്ക് ഈ ഒരു ബാറ്ററിയുടെ കുറച്ച് ഊർജ്ജവും കൂടെ നമുക്കിതിനകത്ത് തന്നിട്ട് ഇത് വീണ്ടും നമുക്കത് ചേഞ്ച് ഓവറായിട്ട് വീണ്ടും KSEBയിലേക്ക് പോകും രാത്രിയിൽ. അപ്പോൾ നമുക്ക് പകൽ മൊത്തം, അതായത് വൈകിട്ട് ഒരു 6 മണി 7 മണി വരെയൊക്കെ നമുക്ക് ഈ സോളാറും ബാറ്ററിയും കൂടെ പവർ തരും. ഇപ്പോൾ ഒരു 5 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വെട്ടം പോലും കുറഞ്ഞ് വരുന്നൊരു സ്ഥിതിയായിരിക്കും. പക്ഷേ നമുക്ക് ആ ബാറ്ററിയിലെ ഊർജ്ജം പിന്നെ അത് ഉപയോഗിക്കാനായിട്ട് കുറച്ചും കൂടെ തരും. അപ്പോൾ അതിന് ഒരു 11.5 വോൾട്ടൊക്കെ വരുന്ന സമയത്ത് ആ കട്ട് ഓഫ് ആയിട്ട് ഇവൻ നമുക്കത് KSEBയിലേക്ക് മാറും. KSEBയിൽ നിന്ന് പിന്നെ നമുക്ക് കറണ്ട് പോകുന്ന സമയത്ത് ബാക്കി ഊർജ്ജം നമുക്ക് കുറച്ച് ഉപയോഗിക്കാനായിട്ടാണ് സെലക്ട് ചെയ്തത്. അതാണ് നമുക്ക് PCU മോഡ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഹോൾഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്.
അതായത് ഏറ്റവും അടിയിലത്തെ നമ്മുടെ ഗ്രിഡ് ചാർജിങ്ങിൻ്റെ ആ ഒരു ബട്ടണിൽ ഒരു പ്രാവശ്യം നമ്മളൊന്ന് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്പ്ലേയിൽ വരുന്ന ഏത് ഓപ്ഷനാണെന്ന് വെച്ചാൽ നമുക്കത് ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ടുള്ള ഒരു സ്വിച്ചാണ് ഏറ്റവും അടിയിൽ. അത് ഒരു പ്രാവശ്യമേ ഞെക്കാവും, ഒരു പ്രാവശ്യം ഞെക്കി ചെയ്താൽ ഹോൾഡാവും, അടുത്ത വീണ്ടും ഒന്നുകൂടെ ഞെക്കി കഴിഞ്ഞാൽ അത് അൺഹോൾഡാവും. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും അവിടെ. ഇനി അടുത്തതായിട്ടുള്ള സെറ്റിങ്സ് വരുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്വിച്ച് ഐടി മോഡ് സ്വിച്ചും ബൂസ്റ്റ് ചാർജിങ് സ്വിച്ചും ഒരേപോലെ 15 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിച്ചാൽ വേറൊരു വിൻഡോ ഓപ്പൺ ആവുന്നതാണ്. അവിടെയാണ് നമ്മുടെ ബാറ്ററിയുടെ വോൾട്ടേജും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് വെക്കാനുള്ളത്. ഇപ്പോൾ ഓൾറെഡി കമ്പനി ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിനകത്ത് എന്തെങ്കിലും മാറ്റം വരുത്താനാണെങ്കിൽ ആ ഒരു രണ്ട് ബട്ടണിൽ 15 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിച്ചാൽ പുതിയ വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. എന്നിട്ട് ആ ഒരു നമ്മുടെ ഗ്രിഡ് ചാർജിങ്ങിൻ്റെ ആ ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ അതെല്ലാം എനേബിളായിട്ട് വരും. ഞാൻ ഈ കാണിച്ച വീഡിയോയിൽ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വീട്ടിൽ BLDC ഫാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവർക്ക് നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ 2000 something ബില്ല് ഉണ്ടായിരുന്നു. ഇപ്പോഴെന്ന് പറഞ്ഞാൽ 400 something ബില്ലാണ്. അതിൻ്റെ ഒരു കോപ്പിയാണ് ഞാൻ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ ഒരു UTL Gamma+ ഇൻസ്റ്റാൾ ചെയ്യൂ, ഇലക്ട്രിസിറ്റി ബിൽ കുറയ്ക്കൂ. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക.